സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഫാത്തിമ മാതാവിന്റെ തിരുനാൾ കൂടിയാണ്. അന്ന് ഫാത്തിമയിൽ പരിശുദ്ധ കന്യക നൽകിയ ദർശനത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെങ്കിലും ഇന്നത്തെ വായനകളിൽ നിന്ന് നമുക്ക് സംഗ്രഹിച്ചെടുക്കാം. ഒന്ന്, അനുതാപത്തിന്റെ ആവശ്യകത. യഥാർത്ഥ മാനസാന്തരം നമ്മെ ദൈവത്തിലേക്ക് വീടണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് എഫേസോസിൽ വെച്ച് ശ്ലീഹ പരിചയപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19. അവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അതേസമയം സ്നാപകന്റെ ജ്ഞാനസ്നാനം ഏറ്റവരുമാണ്. സ്നാപകൻ നൽകിയ സ്നാനം അനുതാപപൂർണമായ ഒരു ആമുഖം മാത്രമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ദൈവിക പരിപൂർണതകളിലേക്ക്, സമാഗമത്തിലേക്ക് ഒരു വാതിൽ തുറന്നിടുന്ന അനുതാപം എന്ന അനുഭവം മാനസാന്തരത്തിന്റെ അരൂപിയാണത്. വിശുദ്ധ ലൂസി ഓർമ്മിപ്പിക്കുന്നത് ഫാത്തിമ സന്ദേശത്തിന്റെ കാതലായ ഒരു ആഹ്വാനം വ്യക്തിപരമായ അനുതാപത്തെയും ജീവിത പരിവർത്തനത്തെയും കുറിച്ചായിരുന്നു എന്നാണ്. രണ്ടാമത്തേത്, ക്രിസ്തീയ സഹനം. പരിശുദ്ധ ഫാത്തിമ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തീയ സഹനം ഒരിക്കലും മൃതാവിലാകില്ല എന്ന്. വിശ്വാസത്തെ പ്രതി നാം വ്യക്തിപരമായും സഭാപരമായും നേരിടേണ്ടി വരുന്ന കഠിന പീഡകളെക്കുറിച്ചും കന്യക നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തന്റെ പുത്രന്റെ വാക്കുകളിലൂന്നിയാണ് പരിശുദ്ധ കന്യക അന്ന് നമ്മോട് സംസാരിച്ചത്. പ്രത്യാശയിലൂന്നിയ ആ വചനങ്ങൾ, എല്ലാം പുതുതായി മാറ്റുന്ന നാഥന്റെ ആ ഉണർവിൽ, നിങ്ങളേറെ സഹിക്കേണ്ടി വരും, പക്ഷെ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും, പരിശുദ്ധ കന്യക പറഞ്ഞു. എത്ര ഭംഗിയായിട്ടാണ് അമ്മ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ. നമ്മളിൽ ചൊരിയപ്പെട്ട പ്രത്യാശയുടെ നിധാനം തന്നെയാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സ്നേഹം, കൃപ. റോമർ 5:5. ഇന്ന് സുവിശേഷം യോഹന്നാൻ 16:29 മുതൽ നാഥൻ പറയുകയാണ്, തന്നെ ദ്വേഷിച്ച, തന്നെ പീഡിപ്പിച്ച, തന്നെ വധിക്കുന്ന ആ ലോകം നമ്മെയും ദ്വേഷിക്കുകയും ചിതറിക്കുകയും ചെയ്യുമെന്ന്. പക്ഷേ ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നാഥൻ പറയുകയാണ്. തിന്മയുടെ എല്ലാ കടന്നാക്രമണങ്ങളുടെയും മേലുള്ള ക്രിസ്തീയ വിജയത്തിന്റെ പ്രഘോഷണം കൂടിയാണല്ലോ ഫാത്തിമയുടെ സന്ദേശം. ഇന്ന് സങ്കീർത്തനം 68 ആഘോഷിക്കുന്നത് പോലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ പ്രതിയോഗികളും അവനെ എതിർക്കുന്നവരെല്ലാം ചിതറിത്തെറിക്കും. ദൈവമക്കളെ ചിതറിക്കാൻ തുനിഞ്ഞ ലോകം ഇതാ ചിതറിക്കപ്പെടുകയാണ്. കാരണം ക്രിസ്തു പറഞ്ഞതുപോലെ, എന്റെ ക്രമം ഈ ലോകത്തിൻ്റെതല്ല.